സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി ഈ പയ്യനെ തന്റെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് രഞ്ജിത്ത് പീഡിപ്പിക്കുന്നത്. അതും താജ് എന്ന് പറയുന്ന ഹോട്ടലിനെ പിന്നാമ്പുറത്ത് കൂടെയാണ് ഈ പയ്യനെ കയറ്റി കൊണ്ടുവരുന്നത്, മുന്നിലൂടെയല്ല. അങ്ങനെ റൂമിനുള്ളിൽ കയറി ഈ പയ്യനോട് വസ്ത്രങ്ങൾ അയക്കാൻ ആവശ്യപ്പെടുന്നു. ക്യാരക്ടറിന് പറ്റിയ ശരീരമാണോ നിനക്കുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം അയക്കാൻ പറയുന്നത് എന്ന് ആ പയ്യനെ തെറ്റിദ്ധരിപ്പിക്കുകയും കൂടി ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അവിടെ നടന്നത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിന്റെയും കൊള്ളരുതായ്മയുടെയും ഒക്കെ പിന്നാമ്പുറങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരുപാട് നടിമാർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു. സിദ്ദീഖ്, മുകേഷ്, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ടു. അങ്ങനെ എല്ലാം കെട്ടടങ്ങിയെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ ആരോപണവുമായി ഒരു യുവാവ് രംഗത്ത് വരുന്നത്. 2012 ബാംഗ്ലൂരിൽ വെച്ച് ഒരു ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ആ ഹോട്ടലിനുള്ളിൽ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ യുവാവ് ആരോപിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഓൾറെഡി ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര രഞ്ജിത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. ആ ആരോപണത്തിന് പിന്നാലെ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമിയിലെ അധ്യക്ഷ സ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടാണ് യുവാവിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വന്നത്. ഇനി ഇതുപോലെ എത്ര ആരോപണങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടന്നെ അറിയണം. എന്തായാലും രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവാവ് അദ്ദേഹത്തിന്റെ അനുഭവം മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ, അവിടെയാണ് ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അവിടെ ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിലെ ഒരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ പോയതും. അപ്പോൾ പോയി സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരികയാണ് ചെയ്ത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത്, ഷെയർ ചെയ്യരുത്, ഈ നമ്പറിൽ എനിക്ക് കോളും ചെയ്യരുത്, മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഇത് നടക്കുന്നത് 2012 ഡിസംബർ ആ സമയത്താണ്. അപ്പോൾ ഹോട്ടൽ താജിൽ പുള്ളി എന്നോട് ഒരു ഏകദേശം ഒരു 9:00 to 10:00 ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് റിസപ്ഷനിൽ അവരെന്നെ പിന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഈ സമയത്തെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നീ ബാക്കിലൂടെ ബാക്ക് ഡോർ ഉണ്ട് അവിടെ കഫ്റ്റി അവിടെ കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാൻ പറഞ്ഞു. ബാക്ക് സ്റ്റെയർ കേസ് വഴി 4th floor പോവുകയും ആ 4th floor നിന്ന് കോറിഡോറിൽ വഴി പുള്ളിയുടെ റൂമിലെത്തി. ഓക്കെ, ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും, എനിക്ക് തോന്നി കേട്ടോ. അതായത് ഈ പയ്യൻ ഹോട്ടലിൽ റിസപ്ഷനിൽ ചെന്ന സമയത്ത് 10 കഴിഞ്ഞാണെങ്കിൽ വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യനെ മടക്കി അയച്ചു എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. ശേഷം ഇവൻ രഞ്ജിത്തിനെ വിളിക്കുകയും എന്നിട്ട് രഞ്ജിത്തിന്റെ നിർദ്ദേശപ്രകാരം ഹോട്ടലിന്റെ ബാക്ക് ഡോർ വഴി അകത്തേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് ഇവന് പറയുന്നത് അല്ലെ. എന്റെ സംശയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ഹോട്ടൽ താജ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന 5-star ലക്ഷറി ഹോട്ടൽ ആണെങ്കിൽ അവിടെ ബാക്ക് ഡോറിലൂടെ ഉള്ള വഴിയൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഹോട്ടലാണ്, അങ്ങനെ ഒരു ഹോട്ടലിൽ ഒരാൾക്ക് ബാക്ക് ഡോറിലൂടെ ഒക്കെ പ്രവേശിച്ച് ഉള്ളിൽ കയറാൻ കഴിയും? ഒന്നും പറയാൻ പറ്റില്ല. മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്ന 5-star താജ് ഹോട്ടൽ ആയിരിക്കില്ല. ഇനി ആണെങ്കിൽ തന്നെ രഞ്ജിത്തിന് അവിടെ നല്ല പരിചയം ഉണ്ടായിരിക്കണം. അതായത് മുമ്പും ഇതുപോലെ ബാക്ക് ഡോർ വഴി പലരെയും ആ റൂമിലേക്ക് കയറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ പയ്യൻ പറഞ്ഞല്ലോ റിസപ്ഷനിൽ ചെന്നപ്പോ വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്ന് പറഞ്ഞു എന്നുള്ളത്. മേ ബി ആദ്യമേ രഞ്ജിത്ത് റിസപ്ഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാക്കണം നേരെ ആ വഴിക്ക് കയറ്റി വിടേണ്ട എന്നുള്ളത്. അതല്ലെങ്കിൽ ഇത്ര മണിക്ക് ശേഷം എനിക്ക് വിസിറ്റേഴ്സ് ഒന്നും വേണ്ട, ആര് വന്നാലും കയറ്റി വിടണ്ട എന്നുള്ളത്. നേരായ വഴിക്ക് കയറി കഴിഞ്ഞാണെങ്കിൽ എന്തായാലും ഹോട്ടലിന്റെ രജിസ്റ്ററിൽ പയ്യന്റെ പേര് വരുമല്ലോ. അപ്പൊ ഭാവിയിൽ ഇതുപോലുള്ള ഒരു ആരോപണം വന്നു കഴിഞ്ഞാണെങ്കിൽ അത് തെളിയിക്കാൻ എളുപ്പമാണ്. സോ രഞ്ജിത്ത് കളിച്ചൊരു മാസ്റ്റർ ഗെയിം ആവാനും അത് സാധ്യതയുണ്ട്. അതായത് താജ് ഹോട്ടലിൽ തന്റെ റൂമിലേക്ക് അങ്ങനെ ഒരാൾ വന്നതിന്റെ യാതൊരു തെളിവുമില്ലാതെ ആ പയ്യനെ തന്റെ റൂമിലേക്ക് അയാൾ എത്തിച്ചെന്ന് വേണം കരുതാൻ. പിന്നെ വേണമെങ്കിൽ തിരിച്ചും ചിന്തിക്കാം, അതായത് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ലെങ്കിലും അതായത് ആ പയ്യൻ അന്ന് ആ രഞ്ജിത്തിന്റെ റൂമിലേക്ക് വന്നിട്ടേ ഇല്ല എന്ന് വിചാരിക്കാം. എല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന് കരുതുക. സോ അങ്ങനെ ആവുമ്പോഴും രജിസ്റ്ററിൽ പേരുണ്ടാവില്ലല്ലോ. സോ ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ ബാക്ക് ഡോറിലൂടെ കയറി എന്നുള്ള ഒരു ബ്രില്യൻറ് സ്റ്റോറി ഉണ്ടാക്കി എന്ന് വേണമെങ്കിലും വാദിക്കാം. പക്ഷെ ഒരു യുവാവ് തന്നെ ലൈംഗികപരമായി പീഡിപ്പിച്ചു എന്ന് വെറുതെ വന്ന് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതും തന്നെ മുഖമൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവൻ സംസാരിച്ചത്. ഒരു സ്ത്രീക്ക് ഒരു പീഡനം നേരിട്ടു എന്ന് പറഞ്ഞതിനേക്കാളും ഇരട്ടി കളിയാക്കലുകളും കുത്തുവാക്കുകളുമാണ് ഒരു പുരുഷന് പീഡനം നേരിട്ടു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്ന് അവന് നേരിടേണ്ടി വരിക, കുണ്ടൻ എന്നുള്ള വിളി വരെ കേൾക്കേണ്ടി വരും. എന്തായാലും ബാക്ക് ഡോർ വഴി കയറിയ സംഭവം ഈ കേസിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പയ്യൻ പറയുന്ന ബാക്കി കൂടി കണ്ടോക്കാം. പുള്ളിയിലെ റൂമിലെത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൾക്കഹോളിക്
പേഴ്സൺ ആണ്, എനിക്കറിയില്ലായിരുന്നു. പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് കുറച്ച് നേരം സംസാരിക്കും, സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വായിരിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ശൈലിയെല്ലാം മാറി പുള്ളി പറഞ്ഞു ജസ്റ്റ്, പുള്ളി എന്നെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇല്ല ഞാൻ കഴിക്കില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൺസ്യൂം ഡൈൻ ചെയ്യാണ് ചെയ്തത്. ഞാൻ കുറച്ച് കഴിച്ചു. കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നൊന്ന് നേക്കഡായിട്ട് കാണണം നിന്റെ ഷേ. അപ്പം ഞാൻ സി ഐ എം എ ബോയ്, ഓഫ്കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ്. സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. ശരി, മലയാളത്തിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം മേക്കറിന് ആ പയ്യന്റെ ശരീരത്തിന്റെ വടി ഒന്ന് കാണണം പോലും. അതിനാണ് ചെന്നപാടെ ഈ പയ്യന് മദ്യം കൊടുത്ത് തുണി അയക്കാൻ പറഞ്ഞത്. എന്താ ഇപ്പൊ കഥ അല്ലേ? ഇനിയിപ്പോ ക്യാരക്ടറിന് പറ്റിയ ശരീരമാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് തുണി അയപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഈ പയ്യൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതായത് ബാവുട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു ഈ പയ്യൻ കാണാൻ പോയത് അല്ലേ? അങ്ങനെ ജനക്കൂട്ടത്തിനിടയിൽ ഷൂട്ടിംഗ് കാണാൻ പോയി ഈ പയ്യനെ കൃത്യമായി സ്പോട്ട് ചെയ്തുകൊണ്ട് തന്റെ അരികിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു രഞ്ജിത്ത് അല്ലെ. ഈ പയ്യന്റെ അടുത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോളറെ പറഞ്ഞയക്കുകയും മമ്മൂട്ടിയെയും രഞ്ജിത്തിനെയും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരാൻ പറയുകയുമാണ് ചെയ്തത് അല്ലെ. എന്നിട്ടാണ് നമ്പർ കൊടുക്കുന്നതും പിന്നീട് ബാംഗ്ലൂരിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു ഒക്കെ. ഹീസ് എ റിയൽ പ്രിഡേറ്റർ, നല്ല അസൽ വേട്ടക്കാരൻ. ഇരയെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു, ശേഷം പീഡിപ്പിക്കുന്നു. എന്താ ഇപ്പൊ കഥ അല്ലേ? എന്തായാലും ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞതിന് ശേഷം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പയ്യൻ രഞ്ജിത്തിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഡ്രസ്സ് കഴിക്കാൻ പറയുകയും പിന്നെ അയാൾ അദ്ദേഹത്തിന് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെയ്ക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിൽ ഉണ്ടായിരുന്നു ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുകാരാണല്ലോ. അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിംഗ് ആയി നിന്നത്. എന്തായാലും നമ്മൾ ഇത്രയും ദിവസം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് അല്ലേ. എന്നാൽ ഇതേപോലെ ലൈംഗികമായും അല്ലാതെയും എത്രയോ പുരുഷന്മാർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷെ സ്ത്രീകളുടെ പ്രശ്നത്തിൽ കിട്ടുന്ന ആ ഒരു അറ്റൻഷൻ പുരുഷന്മാർക്ക് പ്രശ്നം വരുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ സംഭവം എല്ലാം കഴിഞ്ഞ് രാവിലെ ആയപ്പോൾ രഞ്ജിത്ത് തന്നെ പൈസ തന്നെ ഒഴിവാക്കാൻ നോക്കിയെന്നും അതുപോലെ തന്നെ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കാവ്യ മാധവന് താൻ മെസ്സേജ് അയച്ചുവെന്നും അവരൊന്നും റിപ്ലൈ തന്നില്ല എന്നും അതുപോലെ തന്നെ ഇടവേള ബാബുവിനോട് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ മോശമായി പെരുമാറിയെന്നും തന്റെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു തരാൻ ആവശ്യപ്പെട്ടു എന്നും ഒക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. അതും കൂടെ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ സമയത്ത് ഞാൻ എനിക്ക് നമ്മുടെ ഏജ് നമ്മൾ നോക്കണം. ആ സമയത്ത് എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകന് ഇത്ര വലിയ ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട്. അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മാമിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി. പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നുമില്ല. പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. അയാളും ഇതേപോലെ തന്നെ, അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു. അപ്പം പറഞ്ഞു ഇങ്ങനെയല്ല, കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള പിക്സാണ് കാണേണ്ടത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിലിരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ. പക്ഷേ പിറ്റത്തെ ദിവസം രാവിലെ, അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേ ചേഞ്ചായി. പുള്ളി രാവിലെ പറഞ്ഞു സാജ് ഐ വോണ്ട് ടു ഗോ വേക്കപ്പ്, എനിക്ക് പോകണം, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത്. സാർ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം,
പുള്ളി വേറൊരു കാര്യം ചോദിക്കുന്നില്ല, ഹി വോണ്ട് ഹി ഓഫറിങ് മീ സം മണി. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്, ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസ് ആണ്, അത് സിനിമയിലെ ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അപ്പോ ഓക്കെ, അപ്പൊ ഇവിടെ ഈ പയ്യൻ കാവ്യ മാധവൻ റിപ്ലൈ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഒബ്വിയസ്ലി ഒരു സ്ട്രേഞ്ചർ മെസ്സേജ് അയക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ കാവ്യ മാധവൻ വിശ്വസിക്കാൻ സാധ്യത കുറവാണ്, അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ഇടവേള ബാബു നൈസായിട്ട് അവസരം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വല്ലാത്തൊരു ജാതി മനുഷ്യൻ തന്നെ, ഒന്നും പറയണ്ട. വേറെ മൂന്നാല് നടന്മാരുടെ പേരുകൾ രഞ്ജിത്ത് പറഞ്ഞുവെന്നും അവർക്കൊക്കെ നിന്നെ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്നും അവരെയൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ നിനക്ക് സിനിമയിൽ അവസരം കിട്ടുമെന്നൊക്കെ ഈ പയ്യൻ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ പയ്യനെ വിലപ്പന ചരക്കാക്കാനായിരുന്നു രഞ്ജിത്തിന് ഉദ്ദേശം എന്ന് വേണം കരുതാൻ. എന്തായാലും ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്ക് മേലെയുള്ള ആരോപണങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു പഴുതടച്ച അന്വേഷണം ആവശ്യമാണ്. ആരോപണങ്ങളെല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച് അതിൽ ശരിയായിട്ടുള്ളത് ഏത്, വ്യാജമായിട്ടുള്ളത് ഏത് എന്ന് വേർതിരിച്ച് അനിവാര്യമായിട്ടുള്ള ശിക്ഷ എല്ലാവർക്കും കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. ചൂഷണം ചെയ്തവർക്കും സാഹചര്യം മുതലാക്കി ഫേക്ക് അലിഗേഷൻ ഉന്നയിച്ചവർക്കും എല്ലാം കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തുക തന്നെ വേണം. അത്ര എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളൂ. എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ. അപ്പോഴത്തെ ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.